അസ്സാം വലൈക്കും വരഹമത്തു അഹ് വിബ്രകാത്തു ലോക പ്രശസ്തനായ അറബ് ഇംഗ്ലീഷ് സാഹിത്യകാരനാണ് ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഫൈലസൂഫുൻ വഷാ ഇറുൻ വഖാത്തിബുൻ റസാമുൻ ലുബനാനിയുൻ അമരീകിയുൻ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ലോക പ്രശസ്തനായ ലബനാൻ ആൻഡ് അമേരിക്കൻ ചിന്തകനും ഫൈലോസൂഫർ ഫിലോസഫർ കവിയും എഴുത്തുകാരനും ചിത്രകാരനുമാണ് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ മുലി ദഫി അസാദ് സെനായിർ അൽഫും വസമാനുമിയ വസലാസും വസമാനിയൻ വ സലാസും വ സമാനീൻ മീലാദിയ ഫിലുബ്രാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ജനുവരി ആറിന് ലബനാനിലെ ബിഷാറ എന്ന പട്ടണത്തിലാണ് ജിബ്രാൻ ജനിച്ചത് വത്ത് വഫീ ഫി ന്യൂയോർക്ക് അൽ ആഷർ ഇബിരിയിൽ അൽഫും വത്തിസ് ഉമിയ വാഹിദും വസലാസീൻ മീലാദിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ പത്തിന് ന്യൂയോർക്കിലാണ് അദ്ദേഹം അന്തരിച്ചത് അമേരിക്കയിലെ ന്യൂയോർക്കിൽ ബിദാഹിസിൽ ട്യൂബർകുലോസിസ് കാരണം അതായത് ശ്വാസകോശ സംബന്ധമായ രോഗം ക്ഷയരോഗം കാരണം അദ്ദേഹം തൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ന്യൂയോർക്കിൽ അന്തരിച്ചു ലബനാനിലെ ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഹാജറ വഹുവ സൊഹൈറിൻ മാ ഉമ്മി വ യഹ്വത്ത് ഹി ല അംബീക ആം അൽഫും സമാനു മിയ വ ഹംസും വ ൻ മീലാദിയ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് തൻ്റെ സഹോദരിമാരോടുകൂടെയും ഉം മാതാവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ വഹുവ സൊഹൈരിൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം തൻ്റെ മാതാവിനോടും സഹോദരിമാരോടൊപ്പം അമേരിക്കയിലേക്ക് ഹാജറ പാലായനം ചെയ്തു അല്ലെങ്കിൽ കുടിയേറി മൈഗ്രേറ്റ് ചെയ്തു ഹിജറ എന്നല്ല മൈഗ്രേറ്റ് ചെയ്തു അല്ലതീ ദറ സഫീഹ അൽഫന് ഈ അമേരിക്കയിൽ വെച്ചാണ് അദ്ദേഹം കലകളൊക്കെ പഠിച്ചത് വിദ്യാഭ്യാസം നേടിയത് വ ബദഹ മിഷ്വാറുഹു അല്ല അദബി തൻ്റെ സാഹിത്യ ജീവിതത്തിൻ്റെ തുടക്കം കുറിച്ചതും അദ്ദേഹം അമേരിക്കയിൽ വെച്ചാണ് വ ബദഹ മിഷ്വാറുഹു അല അദബി സാഹിത്യ ജീവിതത്തിൻ്റെ തുടക്കം കുറിച്ചതും അമേരിക്കയിൽ വെച്ചാണ് ഇഷ്തഹറഫിൽ ആലമുൽ ഹൊർബി പാശ്ചാത്യ ലോകത്ത് അദ്ദേഹം പ്രശസ്തനായി ബി കിതാബി ഹി തൻ്റെ പുസ്തകം കൊണ്ട് അന് നബി ദി പ്രോഫറ്റ് അല്ലെങ്കിൽ പ്രവാചകൻ എന്ന പുസ്തകം എഴുതിയതോലൂടെ അദ്ദേഹം പാശ്ചാത്യ ലോകത്ത് പ്രശസ്തനായി മാറി ഫേമസായി മാറി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ന്യൂയോർക്കിൽ മൈഗ്രേറ്റ് ചെയ്ത സാഹിത്യകാരന്മാർ അവിടെ ഒരു സംഘടന ഒരു സാഹിത്യ സംഘടന രൂപീകരിച്ചു റാബിത്തുൽ കലമിയ എന്ന പേരിൽ ദി പെൻ ലീഗ് എന്ന പേരിൽ ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ നേതൃത്വത്തിൽ ന്യൂയോർക്കിൽ ഒരു സാഹിത്യ സംഘടന രൂപീകരിച്ചു അതിൻ്റെ പേരാണ് റാബിത്തുത്തുൽ കലമിയൻ ബില്ലുഹത്തിൽ അറബിയ അദ്ദേഹത്തിന് അറബി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ധാരാളം രചനകളുണ്ട് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് രചനയാണ് അന്യബിയ് ദി പ്രോഫറ്റ് അല്ലെങ്കിൽ പ്രവാചകൻ എന്നത് അപ്പോൾ അദ്ദേഹത്തിന് അറബ് ഭാഷയിൽ നിരവധി രചനകളുണ്ട് അതിൽപ്പെട്ടതാണ് ദം അത്തുൻ ഇബിത്തിസാമ എന്ന് പറയുന്ന രചന യ ടിയർ ആൻഡ് യ സ്മൈൽ അതായത് കണ്ണീരും പുഞ്ചിരിയും രണ്ടാമത്തത് അൽ അർവാഹുൽ മുത്ത മരിദോഭിക്കുന്ന ആത്മാവുകൾ സ്പിരിറ്റ് റബല്യസ് എന്ന ഇംഗ്ലീഷിൽ അടുത്തത് അൽ അജനിഹത്തുൽ മുത്ത കസ്യുറ ഒടിഞ്ഞ ചിറകുകൾ അല്ലെങ്കിൽ ബ്രോക്കൺ വിങ്സ് അടുത്തത് അൽ അവാസിഫ് അവയാസിഫ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മറ്റൊരു രചന ദി ടെമ്പസ്റ്റ് അടുത്തത് അൽ ബദാഹി ബദാഹിഫ് അടുത്തത് മുറൂജ് താഴ്വരയിലെ അബ്സറസുകൾ അല്ലെങ്കിൽ നിംസ് ഓഫ് ദിവാലി അടുത്തത് അൽ മവാബ് പ്രദക്ഷിണം പ്രൊസഷൻ ബിൽഹത്തിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ രചനകൾ ദി പ്രോഫറ്റ് അല്ലെങ്കിൽ പ്രവാചകൻ ഇത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് രചനയാണ് അടുത്തത് അൽ മജ്നൂൻ ദി മാഡ് മാൻ ഭ്രാന്തന് അടുത്തത് റംലും സാൻഡ് ആൻഡ് ഫോം മണലും നുരയും അടുത്തത് യസൂഹ് ഇബ്നുൽ ഇൻസാൻ മനുഷ്യപുത്രനായ യേശു ജീസസ് ദി സൺ ഓഫ് മാൻ അടുത്തത് ഹദീഖത്തു നബി ദി ഗാർഡൻ ഓഫ് ദി പ്രോഫറ്റ് പ്രവാചകൻ്റെ തോട്ടം ഇത് അദ്ദേഹത്തിൻ്റെ വളരെ കുറച്ച് പ്രധാനപ്പെട്ട രചനകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ധാരാളം രചനകളുണ്ട് അറബ് ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും അദ്ദേഹത്തിൻ്റെ ധാരാളം രചനകളുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എൽ അധിക രചനകളും മലയാളത്തിൽ ലഭ്യമാണ് പ്രവാചകൻ ദി പ്രോഫറ്റ് എന്ന പുസ്തകത്തിന് നിരവധി മലയാളം പരിഭാഷകൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് ഇപ്പോൾ നമ്മുടെ ലൈബ്രറികളിലും ബുക്ക് സ്റ്റാളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഏകദേശം എല്ലാ പുസ്തകങ്ങളും നമുക്ക് വാങ്ങാനും വായിക്കാനും സാധിക്കും ഓക്കെ